അപ്പൊ ഇന്ന് നമ്മൾ വാർത്താ വർത്തമാനം പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ അല്ല ഒന്ന് രണ്ടാഴ്ചകളിലെ കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും കുറച്ച് നല്ല സന്തോഷ വാർത്തകളുണ്ട്. അതായത് വാക്സിൻ വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മലേഷ്യയിൽ വരുന്നത്, പിന്നെ ക്വാറന്റൈൻ ഡേയ്സ്, നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈൻ ഡേയ്സ്, കുറച്ച് കാര്യങ്ങൾ തൊട്ട് പല കാര്യങ്ങളും സന്തോഷം തരുന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസിന് വരാൻ പറ്റുന്നതൊക്കെ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടെൻഷൻ വരുന്ന അല്ലെങ്കിൽ അനിശ്ചിതത്വമുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്തകളിലേക്ക് എല്ലാം കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും വെൽക്കം ടു മലേഷ്യൻ ഡയറീസ് മത്തായി ടോക്സ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട വാർത്ത, അല്ലെങ്കിൽ ആദ്യമായിട്ട് പറയാൻ എനിക്ക് തോന്നുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ക്വാറന്റൈൻ പീരീഡ് ഫോർ ഓവർസീസ് ട്രാവലേഴ്സ് ഷോർട്ടൺ ടു 10 ഡേയ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം December 14. അപ്പോൾ അതായത് തുടങ്ങി 14 ദിവസം എന്നുള്ളത് 10 ദിവസത്തേക്ക് ആക്കി ചുരുക്കി. വളരെ സന്തോഷം തരുന്ന വാർത്തയാണ്. പക്ഷെ നമ്മളൊക്കെ 7 ദിവസം ആക്കാനാണ് നോക്കിയിരിക്കുന്നത്. കാരണം പല രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിലുൾപ്പെടെ 7 ദിവസമൊക്കെ ആക്കിയതും ഉണ്ട്. പക്ഷെ ഇവിടെ പല എന്താ പറയുക, ജർമ്മനി, ബ്രിട്ടനും ഒക്കെ നോക്കിയിട്ടാണ് 10 ദിവസത്തേക്ക് ആക്കിയത്. കൂടെ ലൈവിൽ മിനിസ്റ്റർ പറഞ്ഞിരുന്നു 7 ദിവസം ക്വാറന്റൈൻ മതി, നമ്മൾ നാട്ടിൽ നിന്ന്, അതായത് വരുന്ന സ്ഥലത്തുനിന്ന്, വരുന്ന രാജ്യത്തുനിന്ന് 3 ദിവസത്തിനുള്ളിൽ ട്രാവൽ ചെയ്യുന്നതിന് 3 ദിവസത്തിനുള്ളിൽ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതും റെക്കഗ്നൈസ്ഡ് സ്ഥലത്തുനിന്ന്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ഫ്രണ്ട് രവി ബ്രോ അവിടെ ക്വാറന്റൈനിൽ കയറിയപ്പോൾ, അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് ആ 7 ഡേയ്സിന്റെ ഇത് ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് അത് ആക്റ്റീവ് ആയിട്ടില്ലെന്ന്. പക്ഷേ ഇപ്പോഴേക്കും ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസത്തിനുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ക്വാറന്റൈനിൻ്റെ ഇപ്പോൾ പുതിയ ചാർജുകളും സംഭവങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രവിബ്രോയായിട്ട് സംസാരിച്ചായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്ത് തന്നിരുന്നു, കുറേ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വീഡിയോ നാളെ ഇടുന്നതാണ്. നാളെ ഉച്ചയ്ക്ക് നമ്മൾ ഓണയർ ആക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടവർക്കൊക്കെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇതേതായാലും സന്തോഷം തരുന്നൊരു വാർത്തയാണ്. 10 ദിവസം 7 ദിവസം ആക്കിയത് വളരെ നല്ലൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, മലേഷ്യ ഇന്ത്യയിൽ 6.4 മില്യൺ ഡോസസ് ഓഫ് COVID-19 വാക്സിൻ ചെയ്തിട്ടുണ്ടെന്ന്. അതായത് 6.4 മില്യൺ വാക്സിനുകൾക്ക് ഡീല് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സന്തോഷമായ വാർത്തയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വാക്സിൻ ഫെബ്രുവരി വരും എന്നും പറഞ്ഞിട്ട് വാർത്തയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഇപ്പം സിംഗപ്പൂരും വാക്സിൻ എത്തി. അതുപോലെ തന്നെ മലേഷ്യയിൽ വാക്സിൻ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രൈം മിനിസ്റ്ററാണ് വാക്സിൻ എടുക്കുന്നത് എന്ന് പറഞ്ഞും പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. ഏതായാലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി വന്നെന്ന് ഫെബ്രുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും, ഫെബ്രുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ലൈനേഴ്സിന്, ആ ഫ്രണ്ട് ലൈനേഴ്സിനെല്ലാം കൊടുത്തിട്ട് പിന്നെ ഗവൺമെൻറ് ബോഡീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഇതിലായിട്ട് കൊടുത്തു കൊടുത്തേ വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 1 മില്യൺ ഫെബ്രുവരി തൊട്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ കൊടുക്കും. പിന്നെ സെക്കൻഡ് ഒരു 1.7 മില്യണോ മറ്റോ അടുത്ത ക്വാർട്ടറിലായിട്ട്, അങ്ങനെ തേർഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും. ചുരുക്കി പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കും തോന്നിയത് 2021 മൊത്തം വാക്സിൻ കൊണ്ട് തീരുവാണോ എന്നാണ് ആലോചിച്ച് പോയത്. പക്ഷേ ഏതായാലും ഒരു 6 മാസങ്ങളിലും എടുക്കാതെ ഒരുപാട് പേരിലേക്ക് അത് എത്തില്ല എന്ന് തന്നെയാണ് ചുരുക്കം മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തായിട്ടൊരു സന്തോഷ വാർത്ത, മലേഷ്യൻ ഫോറിൻ സ്റ്റുഡൻസ് ക്യാൻ റിട്ടേൺ ടു മലേഷ്യ ഫോർ 2021 അക്കാഡമിക് ഇയർ. 2021 അക്കാഡമിക് ഇയറിലേക്ക് ഫോറിൻ സ്റ്റുഡൻസിന് മലേഷ്യയിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഇസ്മയിൽ ഷബരി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു കാര്യം. പിന്നെ ഒരു വാർത്ത, വിയറിംഗ് ഓഫ് ഫേസ് മാസ്ക് ഓൺലി കമ്പൽസറി ഇൻ ക്രൗഡഡ് പ്ലേസസ്. അത് നിങ്ങൾ കണ്ടു കാണും, ഒരു ആരുമില്ലാതിരുന്ന ഒരു ഗ്രൗണ്ടിൽ ഒരാൾ ഇരുന്നപ്പം ഒരു പയ്യന് പോലീസ് വന്ന് 1000 രൂപ ഫൈൻ കൊടുത്തു, മാസ്ക് വെക്കാത്തതിന്, മാസ്ക് താഴെ ഇറക്കിയിട്ടതിന്. അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുക, ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങിയില്ല. ആയപ്പോഴത്തേക്കും മിനിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുവാണെങ്കിൽ, അല്ലെ നമ്മൾ കാറിൽ അങ്ങനെയൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും മാസ്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ ക്രൗഡഡ് പ്ലേസുകളിൽ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന പബ്ലിക് പ്ലേസിലൊക്കെ വെക്കണം. എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലത്തും വെക്കണം. അപ്പോൾ അവർ എക്സാമ്പിൾ പറഞ്ഞത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ വെക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെയാണ്. അത് വെക്കേണ്ട കാര്യമില്ല. അതായത് നമ്മളിപ്പോൾ ഈ വെക്കണ്ടെന്ന് പറഞ്ഞൊന്നും വെച്ച് വെക്കാതിരിക്കരുത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫൈൻ കിട്ടാം. അതായത് എന്നാണ് നമ്മൾ പറഞ്ഞതാണ്, അത് അവരുടെ ഒരു സമയം പോലെ ഇരിക്കും. ആ ഒരു നേരം നോക്കിയിട്ട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് ഫൈൻ അടിച്ചാൽ ഫൈൻ മേടിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പബ്ലിക് പ്ലേസിൽ ഇറങ്ങിയാൽ മാസ്ക് മസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് വരെ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്ന് അവർ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് അവരടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു മാസ്ക് ഓർഡർ ചെയ്ത് പെട്ടെന്ന് വെച്ചു. പക്ഷേ ഫോട്ടോ കാണിച്ചിട്ട് 1000 ringgit ഫൈൻ കൊടുത്തിട്ട് പോയി. അപ്പോൾ 1000 ringgit അടച്ചു. ഓക്കെ, 1000 ringgit പിന്നെ പോയി അടച്ചു. കുറേ കുറയ്ക്കാനൊക്കെ നോക്കി, ഒന്നും നടന്നില്ല. അതും മലേഷ്യൻ സിറ്റിസൺ തന്നെയാണ്. എന്നിട്ടും 1000 ringgit ഫൈൻ പോയി. അപ്പോൾ ദൂരെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു ഒന്നും പറയാനില്ല. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതൊരു പ്രധാന വാർത്ത, CMCO ഈസ് എക്സ്റ്റെൻഡ് ടു December 31. നിങ്ങൾ അറിഞ്ഞാണ് കോലാലംപൂർ മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്തു. അത് December 18 വന്ന വാർത്തയാണ്. കോലാലംപൂർ മുഴുവൻ CMCO എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ നെഗരി സംവിലാൻ, JB, ഇവിടെ സെലങ്കൂർ ഒക്കെ കുറേ ഏരിയകളിൽ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ സ്റ്റിൽ ഇൻഡസ്ട്രി ട്രാവലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന് എത്രമാത്രം ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ സ്ഥലത്തെ എക്സ്പീരിയൻസുകളൊക്കെ കമൻസിലൂടെ അറിയിക്കുക.
പിന്നെ ഫുട്ബോൾ ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ അലൌഡ് ഫ്രം ജനുവരി 1st എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും സ്പോർട്സും ആക്ടിവിറ്റീസും ജനുവരി 1 തൊട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അതിന്റെ SOP കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തം അറ്റൻഡീസ് ആൾക്കാർ വരുന്നതൊക്കെ 50% കപ്പാസിറ്റിയുടെ ടോട്ടൽ ഉണ്ടാകാവുള്ളൂ. അതുപോലെ മലേഷ്യ കപ്പ് ജനുവരി സ്റ്റാർട്ട് ചെയ്യുകയാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്കുള്ള അടുത്ത മാസത്തെ ഷെഡ്യൂൾ, അതുപോലെ നാട്ടിൽ നിന്ന് മലേഷ്യയിലേക്കുള്ള ഷെഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നു വന്ദേ ഭാരത് എയർ ഇന്ത്യ യുടെ. അത് 7th, 14th, 21st, 3 ദിവസങ്ങളിലാണ് മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് മലേഷ്യയിലേക്കും ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, പലരും ഇപ്പോൾ ബുക്ക് തുടങ്ങിക്കാണും. ബുക്ക് ചെയ്യാത്തവര് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ നമ്പരൊക്കെ വെച്ചിട്ട് ഓസ്കാർ ട്രാവൽസ് വെച്ച് ബുക്ക് ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, പിന്നെ സെയിം ഡേയ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് പ്രധാനമന്ത്രി ഇവിടുത്തെ ഒരു പ്ലാൻ പറഞ്ഞതാണ്, 2020 അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ മലേഷ്യനെ വൺ ഓഫ് ദ ടോപ്പ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ദ വേൾഡ് ആക്കി മാറ്റും. ഓക്കെ, അത് പ്രൈം മിനിസ്റ്റർ ഒരു അതുപോലത്തെ പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഈ നഷ്ടപ്പെട്ടു പോയതെല്ലാം. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു 78% ടൂറിസം ഫോളായെന്ന് പറഞ്ഞു, എല്ലാം ഫോളോ ആവുമല്ലോ, ഒന്നുമില്ലല്ലോ ആൾക്കാർ. അപ്പോൾ അതെല്ലാം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ളൊരിതായിരിക്കാം. ഏതായാലും നല്ല രീതിയിൽ നടക്കട്ടെ, എല്ലാവർക്കും ഗുണം വരുന്ന രീതിയിൽ നടക്കട്ടെ. പിന്നെ MOH പറഞ്ഞാൽ 1771 മെഡിക്കൽ സ്റ്റാഫിന് ഇതുവരെ പോസിറ്റീവ് ആയിട്ടുണ്ടെന്നാണ്. അതായത് അതാണ് ഫ്രണ്ട് ലൈനേഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്കാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അതൊക്കെ ഒരു കഷ്ടമാണ്, അതൊക്കെ വാക്സിൻ കൊണ്ടേ മാറുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ സങ്കടം തരുന്നൊരു വാർത്ത, നമ്മുടെ നിങ്ങൾ അറിഞ്ഞാണ് ടോപ്പ് ഗ്ലോവ് നമ്മൾ അന്നും വാർത്ത ഇട്ടായിരുന്നു, പെട്ടെന്ന് കേസ് ഹൈക്ക് അതിൻ്റെ കാര്യം, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് മരിച്ചുപോയി എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. വളരെ സങ്കടം, കാരണം അതാണ് പറയുന്നത്, പലരും നമ്മളവർക്കും സിമ്പിളാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ പലർക്കും പല രീതിയിലാണ് ഇമ്പാക്റ്റ് ആകുന്നത്. അപ്പോൾ അതുപോലെ ചിലർക്കും ലൈഫ് വരെ പോകുന്ന കേസാണ്, അതുകൊണ്ട് ഇപ്പോഴും എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, തമാശ ആക്കരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നിച്ച് സ്പ്രെഡായതൊക്കെ നിങ്ങൾ കണ്ടുവാണ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ കേസുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുവാണ്. 1000-2000 കുറച്ച് ദിവസങ്ങളിലും എല്ലാം കണ്ടിന്യൂസ് വന്നു. സെലങ്കൂർ KL ഒക്കെ KL എന്നും 100, 200, 300 ഒക്കെ വെച്ചും സെലങ്കൂർ 400, 500, 1000+ ഒക്കെ വന്നു. അത് കുറച്ച് ഇങ്ങനെ സ്ഥലങ്ങൾ ഒന്ന് വരുമ്പം ആ ഏരിയയിൽ കുറേ വരുന്നുണ്ട്, അതാണ് ഇങ്ങനെ വരാൻ കാര്യം. എന്താ ഹത്താലേഗ ഹോൾഡിങ്സ് ബെർഹാട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 35 പേർക്ക് വന്നു. അതുപോലെ ഹൊസാൻ ഫോർകാസ്റ്റ് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ 427 സ്റ്റാഫിന് വന്നു. പിന്നെ ഹോസ്പിറ്റലിന് ക്ലാങ്ങിലെ ഹോസ്പിറ്റൽ സെഡാൻ വാസ് റിപ്പോർട്ടഡ് ക്ലാങ് ജനറൽ ഹോസ്പിറ്റൽ സ്റ്റഡി വന്ന് അവിടെയും പോസിറ്റീവ് ആയിട്ട് കണ്ട് കുറച്ച് പേർക്ക് ഇൻഫെക്ഷൻ അടിപ്പിച്ചു വന്നു. പിന്നെ കൊസാൻ റബ്ബർ അവിടെ 990 പേർക്ക് പ്ലാന്റിന് അവിടെ വന്നു. അപ്പം ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ അടുപ്പിച്ച് വന്നതാണ് ഈ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരാം. കാരണം ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിലുള്ളവൻ വരുവാണെങ്കിൽ അവിടെ എല്ലാവർക്കും വരുമല്ലോ, അതിൻ്റെയാണ് ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും SOP ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, വെറുതെ ഫൈൻ മേടിക്കുന്നത് മാത്രമല്ല നമ്മുടെ ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യവും. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾ അറിഞ്ഞു കാണും നാട്ടിൽ നിന്ന് വിദേശത്തുള്ളവർക്കും ലൈസൻസ് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ ലൈസൻസ് ആക്കുക, അതൊരു പ്രധാന വാർത്തയാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം സന്തോഷം തന്നെ ഒരു വാർത്തയാണ്. ലൈസൻസ് JPJ പോയിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഒന്നിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഈസി ആയിട്ട് പറഞ്ഞു തന്നൊരു വീഡിയോ ഇടാം. ഏതായാലും അതിനെടുത്ത് പറയാൻ ഞാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ റോഡുകൾ നമ്മുടെ നാട്ടിലെ റോഡിൽ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള റോഡുകളിൽ ഓടിക്കും. അതും പറഞ്ഞ് ഇവിടുത്തെ നല്ല ഹൈവേസ് ഒക്കെ കാണുമ്പോൾ പറന്ന് കളിക്കുമ്പോൾ ഒന്ന് കാര്യം ഓർക്കുക, എല്ലാം ലൈഫാണ്. ഇവിടുത്തെ നിങ്ങൾ ആക്സിഡൻറ്റ് കണ്ടെങ്കിൽ അറിയാം, വണ്ടിയൊക്കെ 4-5 തവണയാണ് മറിഞ്ഞ് പോകുന്നത്. ഓക്കെ, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇപ്പോയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, December 17 ഒരു വുമൺ കാർ ആക്സിഡൻ്റ് ആയി, വുമൺ സീരിയസ് ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലിലും, അവരുടെ മൂന്ന് പിള്ളേരും മരിച്ചുപോയി. അപ്പോൾ അവർ കണ്ടുപോലുമില്ല. അപ്പോൾ അത്രയും വളരെ ഒരു സങ്കടകരമായ വാർത്തയായിരുന്നു, ട്രക്കിനെ ഇടിച്ചിട്ടാണ്. അപ്പം അതാണ് ഇവരെ പറഞ്ഞത്, മഴ വീഴുവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ നാട്ടിലെ പോലെയല്ല, പെട്ടെന്ന് എല്ലാവരും മഴ വീഴുമ്പോഴേ സ്ലോ ഡൗൺ ആക്കും, ഭയങ്കര ഇതാവും, ഭയങ്കര അലേർട്ടാണ്, കാരണം അതുപോലെ സ്കിഡായി പോവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ലൈസൻസ് കിട്ടിയവരാണെങ്കിലും കിട്ടാൻ പോകുന്നവരൊക്കെ ആണെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് പോവുക. ഓക്കെ, പിന്നെ വേറെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നു ഒക്കെ ആയിട്ടുള്ള വാർത്തകളായിരുന്നു. അതൊക്കെയാണ് ഈ കഴിഞ്ഞ 1-2 ആഴ്ചയിലെ പ്രധാന വാർത്തകളായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ നാളെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, ഇവിടുത്തെ നമ്മുടെ നാട്ടിലേക്ക് പോയി തിരിച്ചു വന്ന നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പോൾ അത് കാണുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഫുൾ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണല്ലോ ഈ സമയത്തൊക്കെ. നമ്മൾ ജെന്യൂൻ ആയിട്ട് ഇൻഫർമേഷൻ, നമ്മൾ അറിഞ്ഞ ഇൻഫർമേഷൻസ് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഷെയർ ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക.